ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാഡോ ഇൻ പെയിൻ യൂട്യൂബ് ചാനൽ. സോ അപ്പോൾ നമ്മൾ കുറേ നാളുകൂടി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ സ്മാർട്ട് ഫോണിലെ റാം എങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ ആണ് ഞാൻ കാണിച്ച് തരാൻ പോകുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ്. സോ അപ്പോൾ ഈ പ്രോസസ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫോണിലുള്ള ഫിസിക്കൽ റാം കൂടാതെ അത് കൂടുതൽ നിങ്ങളുടെ ഫോണിന് ആവശ്യം വരുമ്പോൾ നമ്മുടെ ഇൻറ്റേണൽ സ്റ്റോറേജിൽ നിന്ന് കുറച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന സ്പേസിൽ നിന്ന് റാമാക്കി മാറ്റി വെക്കുകയാണെങ്കിൽ ആ സ്പേസ് ഉപയോഗിച്ച് അവർ ബാക്കി പ്രോസസ്സ് ചെയ്യുന്നതാണ്. ബേസിക്കലി ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്നെ പരീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫുൾ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ എല്ലാവരുടെയും ഫോണിൽ ലാഗ് കുറയുമെന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ല. പലരുടെ ഫോണിലും കുറയാം, പക്ഷേ ചിലരുടെ ഫോണിൽ കുറയാതിരിക്കാം, അത് എൻ്റെ കുഴപ്പമല്ല. മെയിൻലി ഇപ്പോൾ ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 2GB 4GB RAM ഡിവൈസ് ഒക്കെ ഉള്ളവരുടെ ഫോണുകളിലാണെങ്കിൽ സോഫ്റ്റ്വെയർ റൺ ചെയ്യാൻ തന്നെ, ഇപ്പോൾ 4GB ഉള്ള ഒരു ഫോണിലാണെങ്കിൽ സോഫ്റ്റ്വെയർ റൺ ചെയ്യാൻ ഏകദേശം ഒരു 2 GB സോഫ്റ്റ്വെയർ റൺ ചെയ്യാൻ വേണ്ടി നമ്മുടെ സിസ്റ്റം ആൻഡ്രോയിഡ് തന്നെ എടുക്കുന്നതാണ്. സോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ബാക്കി കിട്ടുന്ന ബാക്കിയുള്ള 2GB ആണ്. അത് കഴിഞ്ഞ് ചിലപ്പോൾ അതേ കൂടുതലായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ യൂസ് വരുന്നത്. അപ്പോൾ നമുക്ക് കളിക്കേണ്ട BGMI ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പണി കിട്ടും. 2GB RAM യൂസേഴ്സിലാണെങ്കിൽ 1.5GB ഒക്കെ സോഫ്റ്റ്വെയറിന് കൊണ്ടുപോകും. സോ അപ്പോൾ അതിന് പകരം നമുക്ക് ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കിട്ടുന്നതാണ്. സോ അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് വീഡിയോ കാണിച്ചു തരാൻ പോകുന്നത്. സോ അപ്പോൾ എന്തായാലും പറഞ്ഞ സമയങ്ങളാണ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. ഓക്കെ ഫ്രണ്ട്സ്, സോ ചില ഡിവൈസിൽ ഇത് ഇമ്പിൾഡായിട്ട് വരുന്നൊരു ഫീച്ചറാണ്. സോ അപ്പോൾ ഇത് നിങ്ങളുടെ ഫോണിലോട്ടും ചെക്ക് ചെയ്യാൻ വേണ്ടി സെറ്റിംഗ്സ് എടുക്കുക, എന്നിട്ട് നിങ്ങൾ നേരെ എബൗട്ട് ഫോൺ എന്ന സെക്ഷനിലേക്ക് പോവുക. എബൗട്ട് ഫോണിലെ സെക്ഷനിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് റാം എന്ന് പറഞ്ഞ സ്ഥലത്ത് റാം എക്സ്ട്രാ ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. റാം എക്സ്പാൻഷൻ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടാകും. ഇത് ബേസിക് ആയിട്ട് കളർ റോയ്സിലും പിന്നെ റെഡ്മിയുടെ ചില ഡിവൈസിലുമാണ് ഇത് കാണുന്നത്. സോ അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇതുണ്ടോ എന്ന് നോക്കിക്കഴിയുക, ഉണ്ടെങ്കിൽ ഇതിൽ കൂടി തന്നെ ചെയ്യുക, അതായിരിക്കും കുറച്ചും കൂടി എഫക്റ്റീവ്. ഇല്ലാത്തവർ ബാക്കി വീഡിയോ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. സോ ഓക്കെ, അപ്പോൾ നമുക്കിനി ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഫോൺ എടുക്കുക, എന്നിട്ട് പ്ലേ സ്റ്റോറിൽ നിങ്ങൾ സ്വാപ്പ് ന്യൂ റൂട്ട് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. സോ ഈ ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ജസ്റ്റ് 3 MB ഈ ആപ്പിൻ്റെ സൈസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇത് വളരെ വേഗം ഇൻസ്റ്റാൾ ആകുന്നതാണ്. സോ അപ്പോൾ നിങ്ങളിത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഒരു അക്കൗണ്ട് ചൂസ് ചെയ്യാൻ വരുന്നതാണ്. സോ അപ്പോൾ നിങ്ങൾ അവിടെ ഒരു അക്കൗണ്ട് ചൂസ് ചെയ്യുക നിങ്ങളുടെ. സോ ഓക്കെ, ഞാനിപ്പോൾ അവിടെ എൻ്റെ ഒരു അക്കൗണ്ട് ചൂസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങളിവിടെ നിങ്ങൾക്ക് എത്ര GB ആണ് റാം ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ 2GB ഉള്ളവരാണെങ്കിലും 4GB ഉള്ളവരാണെങ്കിലും മാക്സിമം 2GB ഉപയോഗിക്കുക. അതായത് 1024 1GB. അപ്പോൾ നിങ്ങൾ മാക്സിമം 2GB കൊടുക്കുക, അതായത് 2048. അത് കൂടുതലിട്ട് കഴിഞ്ഞാൽ വളരെ അധികം വേസ്റ്റ് ആയിരിക്കും, എന്തായാലും ഉപയോഗമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. സോ അപ്പോൾ നിങ്ങൾ എന്തായാലും 2048 കൊടുത്തിട്ട് ക്രിയേറ്റ് സ്വാപ്പ് എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കോയിൻസ് ഇല്ലെന്ന് പറഞ്ഞു വരും. അപ്പോൾ നിങ്ങൾ വാച്ച് ആൻഡ് ആഡ് കൊടുക്കുക. സോ അപ്പോൾ നമുക്കിവിടെ ഒരു ആഡ് വരുന്നതാണ്, 30 സെക്കൻഡ്. അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആ കോയിൻ കിട്ടും. അത് കഴിഞ്ഞ് നിങ്ങൾ ക്രിയേറ്റ് സ്വാപ്പ് ഒന്നും കൂടി കൊടുക്കുക. നിങ്ങൾ 2048 സെലക്ട് ചെയ്തിട്ട് ഒന്നും കൂടി ക്രിയേറ്റ് സ്വാപ്പ് കൊടുക്കുക, എന്നിട്ട് ഇവിടെ എസ് കൊടുക്കുക. കണ്ടിന്യൂ ചോദിക്കുമ്പോൾ എസ് കൊടുക്കുക. സോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്, ഒരു 5-6 മിനിറ്റോളം ഇത് ടൈം എടുക്കുന്നതാണ് റാം മെമ്മറി ക്രിയേറ്റ് ചെയ്യാൻ. സോ അപ്പോൾ നിങ്ങളത് തീരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഓക്കെ കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ കൂടി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ ഒരു മെമ്മറി നിങ്ങൾക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്ന്, ഒന്നാമത്തെ ഒരു വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ഇത് യൂസ് ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻറ്റേണൽ സ്റ്റോറേജ് പോയി നോക്കാം. അല്ലെങ്കിൽ ഈ ആപ്പിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ സ്റ്റോറേജ് കൂടിയിട്ട് 2GB ആയി നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഇവിടെ പ്രോപ്പർട്ടീസ് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ 2GB ആയിട്ടുണ്ട് ഇതിൻ്റെ സൈസ്. അതായത് 9 MB ഉള്ള ഒരു ആപ്പാണ്. ഇതിൻ്റെ ഡാറ്റ സൈസ് 2.15 GB ആയിട്ടുണ്ട്, അതായത് 2GB ആയിട്ടുണ്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത റാമിൻ്റെ മെമ്മറി എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫയൽ മാനേജർ എടുക്കുക, എന്നിട്ട് ഇവിടെ നിങ്ങൾ ഫോൺ സ്റ്റോറേജ് എടുക്കുക, എന്നിട്ട് ആൻഡ്രോയിഡ് എടുക്കുക, ഡാറ്റ എടുക്കുക, എന്നിട്ട് നിങ്ങൾക്കിവിടെ ഇതെടുക്കുക, സ്വാപ്പ് റൂട്ട് എന്ന് പറഞ്ഞ ഫോൾഡർ എടുക്കുക, എന്നിട്ട് അതിൻ്റെ സബ് ഫോൾഡർ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ ഫയൽ ഡിലീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് സെപ്പറേറ്റ് അവിടെ ഉണ്ടാകും. അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ കറക്റ്റ് 2GB ആയിരിക്കും. നിങ്ങളത് ഡിലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ നിന്ന് സിമ്പിളായിട്ട് കളയാവുന്നതാണ്. സോ അപ്പോൾ ഇത് വളരെയധികം സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ്, നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. സോ അപ്പോൾ എന്തായാലും എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തിടെ കാണുന്നവരെ ഷാഡോ ഇൻ പെയിൻ യൂട്യൂബ് ചാനലിൽ നിന്ന് എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.